നമസ്കാരം. പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേതൃതലത്തിലുണ്ടായ തർക്കം പൂർണ്ണമായി ഒഴിയാതെ കേരളത്തിലെ കോൺഗ്രസ്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചർച്ച നടത്തി സമവായ ശ്രമങ്ങൾക്ക് തുടക്കമിട്ടെങ്കിലും പൂർണ്ണ പ്രശ്നപരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തേണ്ട പേരുകളെ ചൊല്ലിയാണ് ഇരുവർക്കും ഇടയിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. ഗ്രൂപ്പുകളെ പരിഗണിക്കാതെ ആൾബലവും അണികൾക്കിടയിൽ സ്വാധീനവുമുള്ള നേതാക്കളെ ഭാരവാഹികളാക്കണമെന്ന അഭിപ്രായമാണ് കെ പി സി സി അധ്യക്ഷനുള്ളത്. സുധാകരന്റെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി മികച്ച പ്രതിച്ഛായ ഉള്ളവർ ഭാരവാഹികളാവട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. ഇതിലൂടെ മാത്രമേ സംസ്ഥാനത്ത് കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ചൂണ്ടിക്കാട്ടുന്നു. ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില ജില്ലകളിൽ ഇപ്പോഴും തർക്കം തുടരുന്നതെന്നാണ് സൂചന. പുനഃസംഘടനയുടെ ആദ്യഘട്ടത്തിൽ ഡി സി സി ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും പേരുകളാണ് പ്രഖ്യാപിക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് ഉണ്ടാവുകയും വേണം. നേരത്തെ പ്രഖ്യാപനത്തിന് ഒരുങ്ങിയപ്പോഴായിരുന്നു എം പിമാരുടെ പരാതി ചൂണ്ടിക്കാട്ടി പുനഃസംഘടന നിർത്തിവെക്കാൻ എ ഐ സി സി നേതൃത്വം കെ പി സി സിയെ അറിയിച്ചത്. കെ പി സി സി സെക്രട്ടറിമാരെ സംബന്ധിച്ച ചർച്ചകൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നെങ്കിലും ഇവരുടെ പ്രഖ്യാപനം വൈകാനാണ് സാധ്യത. ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ ചർച്ചയില്ല. പുനഃസംഘടന മരവിപ്പിച്ചതിനെ തുടർന്ന് കെ സുധാകരനും വി ഡി സതീഷിനും ഇടയിൽ രൂപപ്പെട്ട അകൽച്ച പരിഹരിച്ചാൽ മാത്രമാവും അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. കരട് പട്ടിക പരിശോധിച്ച് കൂടിയാലോചന നടത്തി വെള്ളിയാഴ്ചയോടുകൂടി പട്ടിക പുറത്തിറക്കാനായിരുന്നു ആലോചിച്ചിരുന്നത്. എന്നാൽ പാണക്കാട് ഹൈദരി തങ്ങളുടെ വിയോഗവും രാഹുൽ ഗാന്ധിയുടെ 3 ദിന കേരള സന്ദർശനവും കാരണം ചർച്ചകൾ നീണ്ടു. കെ പി സി സി പ്രസിഡന്റും സതീഷിനും ഇനി വെള്ളിയാഴ്ചയാവും തലസ്ഥാനത്ത് ഒരുമിച്ചെത്തുക. അന്നേ ദിവസം തന്നെ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 11 ജില്ലകളിലെ ഭാരവാഹികളുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഡി സി സി ഭാരവാഹികളുടെ കാര്യത്തിൽ മാത്രമാണ് ഏകദേശം ധാരണയായെത്തിയത്. 4 ചെറിയ ജില്ലകളിൽ 15 ഭാരവാഹികളും മറ്റിടങ്ങളിൽ 25 എന്നായിരുന്നു ധാരണ. തർക്കമുറുകിയതോടെ ഈ എണ്ണത്തിൽ അല്പം വർദ്ധനവ് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പാർട്ടി പുനഃസംഘടനയിലെ അതൃപ്തി പരസ്യമാക്കി മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മുൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തന്നോട് പോലും ചർച്ച ചെയ്തില്ലെന്ന് വിമർശനമുണ്ട്. ആരെങ്കിലും ഭാരവാഹി ആക്കണമെന്ന് താൻ നിർദ്ദേശിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് പുനഃസംഘടന സംബന്ധിച്ച കാര്യങ്ങൾ അറിയുന്നതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അതേസമയം സി പി എം കോൺഗ്രസും തമ്മിൽ വലിയ വാക്തർക്കത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ ഭീഷണി മുഴുകി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി രംഗത്തെത്തുകയായിരുന്നു. സുധാകരന്റെ ജീവിതം സി പി എം കൊടുക്കുന്ന ഭിക്ഷയാണെന്നും നികൃഷ്ട ജീവിയെ കൊല്ലാൻ താല്പര്യമില്ലെന്നും ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രസംഗിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ചെറുതോണിയിൽ ഒരു പരിപാടിക്കിടെയാണ് സി വി വർഗീസിന്റെ വിവാദ പ്രസ്താവന എത്തിയത്. പാർട്ടിയുടെ കരുത്തിനെ സംബന്ധിച്ച് സുധാകരന് ധാരണയുണ്ടാകും. സി പി എം നൽകുന്ന ദാനമാണ് ഭിക്ഷയാണ് സുധാകരന്റെ ജീവൻ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അത്തരമൊരു നികൃഷ്ട ജീവിയെ കൊല്ലാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും വർഗീസ് പറഞ്ഞു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജ് കുത്തേറ്റ് മരിച്ച സംഭവത്തിന് ശേഷം ജില്ലയിൽ കോൺഗ്രസ് സി പി എം പോര് രൂക്ഷമായിരുന്നു. കേസിലെ പ്രതി നിഖിൽ പൈലിയെ ന്യായീകരിച്ച് കെ സുധാകരൻ പലതവണ രംഗത്തെത്തിയിരുന്നു. ഇതാണ് സി പി എം നേതൃത്വത്തിന്റെ പ്രകോപനത്തിന് ഒരു കാരണമായി പറയുന്നതും. ഇതോടെ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കമാണ്. മാത്രമല്ല കോൺഗ്രസിനുള്ളിലും വലിയ തർക്കത്തിനാണ് ഇപ്പോൾ ഇടയാകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.